നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ സർക്കാർ രൂപീകരണത്തിന് ചർച്ചകൾ NDA പുരോഗമിക്കുകയാണ്. ഏകനാഥിന്റെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രി സ്ഥാനം BJP ഏറ്റെടുക്കുമെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് ആയിരിക്കും മുഖ്യമന്ത്രിയായി വരിക. നിലവിൽ 2 ഉപമുഖ്യമന്ത്രിമാർ മാത്രമാണുള്ളത്. ഇത് തുടരണോ എന്ന കാര്യത്തിലും ഇന്ന് തീരുമാനം ഉണ്ടാകും. ഘടകകക്ഷികളായ ശിവസേന, ഷിൻഡേ വിഭാഗം, NCP, അജിത് പവാർ വിഭാഗം എന്നിവർക്ക് നൽകേണ്ട മന്ത്രിസ്ഥാനങ്ങളിലും ഇന്ന് തീരുമാനമുണ്ടായേക്കും. നാളെയാണ് BJPയുടെ ഘടകകക്ഷികളുടെയും യോഗം. മറ്റന്നാൾ പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് സൂചന. മഹാരാഷ്ട്രയിൽ BJP നേതൃത്വം നൽകുന്ന യുക്തി സഖ്യം അധികാരം ഉറപ്പിച്ചതോടുകൂടി ഏകനാഥ് ഷിൻഡെയുടെ പിൻഗാമിയായി ആര് മുഖ്യമന്ത്രിയാകും എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് 2 മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫഡ്നാവിസ് പറയുന്നു. എന്നാൽ എല്ലാവരുമായും കൂടിയാലോചന ശേഷമേ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഖ്യ നേതാക്കളോട് നിർദ്ദേശിച്ചതായും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല. 3 പാർട്ടികളുടെയും നേതാക്കൾ ഒരുമിച്ചിരുന്ന് ഇത് തീരുമാനിക്കും. തീരുമാനം എല്ലാവർക്കും സ്വീകാര്യമായിരിക്കും. ഇതിൽ ഒരു തർക്കവുമില്ല. ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ് ഇക്കാര്യം പറഞ്ഞത്. അവസാന ഫലങ്ങൾ വരട്ടെ എന്നാണ് മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് മറുപടിയായി ഏകനാഥ് ഷിൻഡെ പറഞ്ഞത്. നമ്മൾ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുപോലെ 3 പാർട്ടികളും ഒരുമിച്ച് ഇരുന്ന് തീരുമാനമെടുക്കുമെന്നും ഷിൻഡെ പറയുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാടി സഖ്യം സംസ്ഥാനത്ത് നേടിയ വിജയത്തിൽ പ്രതീക്ഷ അർപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ട നേതാക്കൾ ഞെട്ടലിലാണ്. 4 മാസത്തിനിടെ BJPക്ക് എങ്ങനെയാണ് ഇത്രയും അധികം സീറ്റ് നേടാനായതെന്നായിരുന്നു ഉദ്ധവ് താക്കറെയുടെ ചോദ്യം. കോവിഡ് സമയത്ത് കുടുംബനാഥൻ എന്ന നിലയിൽ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച മഹാരാഷ്ട്രയ്ക്ക് എങ്ങനെയാണ് എന്നോടിങ്ങനെ പെരുമാറാനായത്? 4 മാസത്തിനുള്ളിൽ അവർക്ക് എങ്ങനെയാണ് ഇത്രയും അധികം സീറ്റുകൾ നേടാനായത്? ഇത്തരമൊരു ഫലത്തിനായി അവർ എവിടെയാണ് മെഴുകുതിരി കത്തിച്ചത്? ഇതാണ് ഉദ്ധവ് താക്കറെ ചോദിച്ചത്. മോദിയെയും അമിത്ഷായെയും അല്ല ജനങ്ങൾ ശ്രദ്ധിച്ചത്, ഞങ്ങളെയാണ്. അവർ പറയുന്നത് കേൾക്കേണ്ടെന്ന് ജനങ്ങൾ പറയുന്നു. അവരെ കേൾക്കാതെ തന്നെ അവർക്ക് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തീരുമാനിച്ചു. ഒഴിഞ്ഞ കസേര എങ്ങനെ വോട്ടായി മാറും? ആരാണ് യഥാർത്ഥ ശിവസേന? കഴിഞ്ഞ കുറെ വർഷങ്ങളായി പാർട്ടിയുടെ പേരും തെരഞ്ഞെടുപ്പ് ചിഹ്നവും സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒരു തീരുമാനവും ലഭിച്ചിട്ടില്ല എന്നും ഉദ്ധവ് താക്കറെ പറയുന്നു. രാജ്യത്ത് ഒരേ ഒരു പാർട്ടി മാത്രമേ ഉണ്ടാകുമെന്ന് ഏതാനും വർഷം മുമ്പ് ഇപ്പോഴത്തെ BJP അധ്യക്ഷൻ JP നദ്ദ പറഞ്ഞിരുന്നു. അതേസമയം അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു രാജ്യം ഒരു പാർട്ടി എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്ന് തോന്നുന്നു. പ്രതീക്ഷ കൈവിടരുത് എന്നാണ് താൻ ജനങ്ങളോട് പറയുന്നത്. ഈ വിജയത്തിന് പിന്നിൽ EVM ആണ് എന്നും ചിലർ പറയുന്നുണ്ട്. ആളുകൾ വിജയം അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ തനിക്ക് പ്രശ്നമില്ല എന്നും ഉദ്ധവ് താക്കറെ പറയുന്നു.